ഹിസ്ബുല്ല ഭീകരൻ ഹസൻ നസ്രല്ലയുടെ വധത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും ഉപേക്ഷിച്ച് മെഹബൂബ മുഫ്തി. പലസ്തീനിലും ലബനനിലും കൊല്ലപ്പെട്ടവർക്ക് ഐക്യദാർഢ്യം എന്ന പേരിലാണ് PDP പ്രചാരണം അവസാനിപ്പിച്ചത്. തീവ്ര മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് തീരുമാനം. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, വിവരങ്ങൾ. ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിലാണ് കൊടും ഭീകരനും ഹിസ്ബുള്ളയുടെ തലവനുമായ ഹസൻ നസ്രുള്ള കൊല്ലപ്പെടുന്നത്. ഈ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജമ്മുകശ്മീരിലെ പ്രധാനപ്പെട്ട കക്ഷിയായ PDPയുടെ നേതാവ് മെഹബൂബ മുഫ്തി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെ ഒരു ദിവസത്തേക്ക് ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. മറ്റന്നാളാണ് ജമ്മുകശ്മീരിൽ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതിനാൽ ഇന്നുകൊണ്ട് കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകശ്മീരിലെ തെരഞ്ഞെടുപ്പ് പരസ്യപ്രചരണം ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവസാനിക്കുകയാണ്. ഈ ദിവസത്തിൽ തന്റെ എല്ലാ പ്രധാനപ്പെട്ട റാലികളും ഈ പാലസ്തീനിലും ലബനിലും കൊല്ലപ്പെട്ടവർക്കായി ഉപേക്ഷിക്കുന്നു എന്നാണ് മെഹബൂബ മുഫ്തിയുടെ വിശദീകരണം. എന്തായാലും തീവ്ര മുസ്ലിം വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് PDPയും മെഹബൂബയും എത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ആദ്യ രണ്ട് ഘട്ടം പൂർത്തീകരിക്കുന്ന പശ്ചാത്തലത്തിൽ മെഹബൂബ മുഫ്തിക്കും PDPക്കും കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ഈ സർവേകളും മറ്റും വിശദീകരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കശ്മീർ വാലിയിലും മറ്റുമുള്ള തീവ്ര മുസ്ലിം വോട്ടുകളെ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കൊടും ഭീകരനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ തെരഞ്ഞെടുപ്പ് പരസ്യപ്രചരണവും മറ്റും മെഹബൂബ ഉപേക്ഷിച്ചത്. ലക്ഷ്മി. യെസ്, ഹിസ്ബുല്ല ഭീകരൻ ഹസൻ നസ്രല്ലയുടെ വധത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉപേക്ഷിച്ച് മെഹബൂബ മുഫ്തി.